റബിയ ചോദിച്ചതിന് റസൂലുള്ള നേരിട്ട് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. ഈ സുജൂദ് ചെയ്യണം, സുജൂദ് ചെയ്ത് ചെയ്ത് റബ്ബിനോട് ചേർക്കുമ്പോ അനക്ക് റസൂ അനക്ക് റബ്ബ് തരും. അല്ല, ഞാനത് ഏറ്റെടുത്തു എന്നല്ല റസൂലുള്ള പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തു എന്ന് ഹദീസ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. ഞാൻ ഏറ്റെടുത്തോ ഇല്ലേ എന്നതല്ല പ്രശ്നം. പ്രശ്നത്തിന്റെ വിഷയം നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ഇത് ശിർക്കിന്റെ പ്രശ്നമാണല്ലോ, അവിടെ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം ഓർത്തില്ല. അതുകൊണ്ടാണ് ചിലപ്പോ അവര് പറയും ശിർക്ക് രണ്ടിനുണ്ട്, മുശ്രിക്കാവുന്ന ശിർക്ക്, മുശ്രിക്കാവാത്ത ശിർക്ക്. ഇതൊക്കെ വിഡ്ഢിത്താണ് സഹോദരന്മാരെ. ഒരാൾ കൊന്നാൽ അയാളെ കാത്തിലെന്നാ പറയാ കൊന്നാള്, കാത്തിലല്ലാത്ത ഒരു കത്തിലും അങ്ങനൊന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ റബീ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കാണ്, അസ്അലുക്കൽ ജന്ന, നബിയെ സ്വർഗം അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. ഈ ചോദ്യം ശിർക്കായിരുന്നുവെങ്കിൽ നബി തങ്ങൾ പറയേണ്ടിയിരുന്ന മറുപടി എന്താണ്? അതാ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചത്. അത് ശിർക്കാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ശിർക്കിനെതിരെ പടപൊരുതാൻ വേണ്ടി വന്നതാ. ഉടനെ പറയേണ്ടത് എന്തായിരുന്നു? റബിയ ശിർക്കാണിട്ടോ, ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലണം, ചൊല്ലിക്കൊടുക്കണം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. എന്നിട്ട് ഉപരി വഹിക്കാതെ ഏറ്റെടുത്തിട്ടുണ്ടോ ഏറ്റെടുത്തോ ഇല്ലേ എന്നത് വേറെ ഒരു ചർച്ച. അതിവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഏറ്റെടുത്തിട്ടുണ്ട്, അത് വേറൊരു കാര്യം. സുജൂദ് ചെയ്ത് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തു, അത് വേറൊരു കാര്യം. ഇനി ഏറ്റെടുത്തിട്ടില്ല എന്ന് വെക്കുക. എന്നാൽ ശിർക്കല്ല. എന്തുകൊണ്ട്? ശിർക്കായിരുന്നുവെങ്കിൽ അവിടെ വേറെ ഒരു മറുപടിയും പറയൂല. നേരെ മോനെ ഇത് ശിർക്കാണ്, ഷഹാദത്ത് കലിമ ചൊല്ലി വരണം എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യാവുന്നത്. പക്ഷെ അങ്ങനെ വല്ല സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാ ഈ സദസ്സിൽ വെച്ച് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയും, അമ്പിയാക്കളോട് സ്വർഗം ചോദിക്കൽ പാടില്ല. എപ്പോ നബിതങ്ങൾ ഈ റബീഅ റളിയല്ലാഹുവിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ. കാരണം നബിതങ്ങൾ ആരാ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിനെ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യാൻ വന്ന നേതാവാണ്. ആ നബിയോട് നബിയെ സ്വർഗം വേണമെന്ന് പറയുമ്പോ ഈ ചോദ്യം ശിർക്കായിരുന്നുവെങ്കിൽ അത് നബി തങ്ങൾക്ക് പറയൽ നിർബന്ധമാണ് അല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോ റബീഅ നീ പറഞ്ഞത് ശിർക്കാണ്, നീ ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് വരണം എന്ന ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂല് ഈ വാചകത്തിന്റെ തൊട്ടുപിറകെ പറഞ്ഞതായി ലോകത്ത് ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണിച്ചു തന്നാൽ ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കും സ്വർഗമമ്പിയാക്കളോട് ചോദിക്കല് ശിർക്കാണ്. പക്ഷേ നിങ്ങൾ എവിടെ നോക്കിയാലും അൽബാനിയിലെ കിതാബ് നോക്കിയാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം കാണാൻ കഴിയില്ല. അതിന്റെ തെളിവ് അല്ലാഹുവിന്റെ റസൂൽ ആ ചോദ്യത്തെ അംഗീകരിച്ചു, അത് ശിർക്കല്ല എന്ന് പറഞ്ഞു എന്ന്.